മുട്ടിയേലിൽ ഇക്കുറി മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി തോണിയിൽ സുരേഷും അട്ടിമറി പ്രതീക്ഷിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി പാലത്തിങ്ങൽ ഉണ്ണിയുമാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ നാലാം വാർഡായ മുട്ടിയേലിൽ ഇത്തവണ പഴയ അയൽവാസികൾ തമ്മിലുള്ള പോരാട്ടമാണ്. 2005 2010 യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തോണിയിൽ സുരേഷ് ഇവിടെ നിന്നും ജയിച്ചിരുന്നു. മൂന്നാം വിജയം ലക്ഷ്യമിട്ടാണ് ഇക്കുറി വാർഡിൽ പ്രചരണം നടത്തുന്നത്. നിലവിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റായ സുരേഷാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എന്നതിനാൽ സുരേഷിന്റെ വിജയം കോൺഗ്രസിന് അനിവാര്യമാണ്. എന്നാൽ ഇക്കുറി വാർഡ് തിരിച്ചുപിടിക്കാൻ ഉറച്ചാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ണിയുടെ പ്രചരണം. വോട്ടുകൾ അഭ്യർത്ഥിച്ചുള്ള പ്രചരണ ബോർഡുകളും വാർഡിൽ നിറഞ്ഞു കഴിഞ്ഞു. 10 മെമ്പറായിരുന്ന കാലയളവിൽ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിയുള്ള പ്രചരണമാണ് സുരേഷ് നടത്തുന്നത്. നിലവിൽ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി ലെസ്നെയാണ്. കോൺഗ്രസിനുള്ളിലെ ഭിന്നതയും കഴിഞ്ഞ 5 എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നേട്ടങ്ങൾ എടുത്തുകാട്ടിയാണ് ഉണ്ണി വോട്ട് തേടുന്നത്. വരും ദിവസങ്ങളിൽ പ്രചരണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് ഇരു സ്ഥാനാർത്ഥികളും. മുട്ടിയേലിൽ ഇക്കുറി വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മാറ്റത്തിന് വേണ്ടി മുട്ടിയേലിലെ വോട്ടർമാർ ഇക്കുറി എൽ ഡി എഫിന് വോട്ട് നൽകുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്തലിങ്ങൽ ഉണ്ണി പറഞ്ഞു. വിജയപ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മളെ സംസ്ഥാന സർക്കാരിൻ്റെയും അതേപോലെ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിൻ്റെയും നേട്ടങ്ങളും അതുപോലെ ഇപ്പോൾ പെൻഷൻ റേഷൻ അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യും എല്ലാം കൂടെ വെച്ചിട്ട് എന്താണെങ്കിലും നല്ലൊരു വിജയപ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം മാനിച്ചാണ് ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നാലാം വാർഡിൽ ഇതുവരെ എൽ ഡി എഫ് ജയിച്ചിട്ടില്ല. എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. യു ഡി എഫിന്റെ പഞ്ചായത്തിലെ ഏറ്റവും സുരക്ഷിത വാർഡാണ് മുട്ടിയേൽ. തന്റെ വിജയത്തിൽ സംശയമില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ മാത്രം ജയിപ്പിച്ച വാർഡാണ്. കഴിഞ്ഞ 5 എൽ ഡി എഫ് ഭരണസമിതി പൂർണ്ണ പരാജയമായിരുന്നുവെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി തോണിയിൽ സുരേഷ് പറഞ്ഞു. സ്ഥാനാർത്ഥി ഞാനായതുകൊണ്ട് ഹാൻഡ്രിക് വിജയം എന്നുള്ളതല്ല, സ്ഥാനാർത്ഥി ഞാനായതുകൊണ്ട് ഹാൻഡ്രിക് എന്നുള്ളതല്ല ഉദ്ദേശം. ആ വാർഡിനെ സംബന്ധിച്ച് ഐക്യമുന്നണിക്ക് ഔദ്യോഗികമായി ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും പഞ്ചായത്തിൽ ഹാൻഡ്രിക് വിജയത്തിന് വളരെയേറെ സാധ്യതയുള്ള ആ ജനമനസ്സിനെ അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അത്ര പരാമർശം. നിങ്ങൾക്കും മുന്നണിക്കും വിജയം ഉറപ്പാണ്? തീർച്ചയായിട്ടും മുന്നണിക്കും ഞങ്ങൾക്കും വിജയം ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഇവിടെ ഈ വാർഡിനെ മാത്രമല്ല ചാലിയാർ ഗ്രാമപഞ്ചായത്തിനൊട്ടാകെ ജനങ്ങളുടെ മനസ്സ് കഴിഞ്ഞ 5 ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവികസിതമായിട്ടുള്ള കാഴ്ചപ്പാട്, വലിയൊരു ഗോൾഡൻ സമയമായിരുന്നു കഴിഞ്ഞ 5. വിജയത്തിൽ ഉറച്ച് തോണിയിൽ സുരേഷും വാർഡ് പിടിച്ചെടുക്കാൻ പാലത്തിങ്ങൽ ഉണ്ണിയും രംഗത്തിറങ്ങിയതോടെ മുട്ടിയേലിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുക. വെൽഫെയർ പാർട്ടി ബി ജെ പി കക്ഷികളും ഇത്തവണ മത്സര രംഗത്തുണ്ട്.